എല്ലാ കൂട്ടുകാർക്കും ജിൻസി ബ്ലൂംസ് അഗെയിനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണ് കാണിച്ചിരുന്നു പോകുന്നത്. അത് നമ്മുടെ മോരുകറി എന്ന് പറയും. സാധാരണ നമ്മൾ മോരുകറി വെക്കുന്നത് വ്യത്യസ്തമായി അധികം വിഭവങ്ങളൊന്നും ഇല്ലാതെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാൻ പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു. ആ കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ, ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇടേണ്ടത് ഒരു നുള്ള് ഉഴുന്ന് പരിപ്പ്. അത് പൊട്ടി ഇങ്ങനെ ചെറിയ ഉഴുന്ന് പരിപ്പുണ്ടല്ലോ, അത് മുഴുവനോടെയും അല്ലെങ്കിൽ നമുക്ക് ഹാഫായി കിട്ടുന്ന ഈ ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഇട്ട് ഉടനടി നമ്മൾ നെക്സ്റ്റ് ചേർക്കേണ്ടത് ഉലുവ. ഉലുവ ഒരു കാൽ മുതലേ അര സ്പൂണോളം ഉലുവ ചേർത്തു. നെക്സ്റ്റ് ഇടേണ്ടത് ചെറിയ ഉള്ളിയോ സവാളയോ, ഏകദേശം സവാള എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സവാള എടുത്താൽ മതിയാകും. ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 10-15 ചതച്ചതോ ചെറുതാക്കി നുറുക്കിയതോ ഇതുപോലെ ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നമ്മൾ തൈര് നന്നായിട്ട് മിക്സിയിൽ കറക്കി ഉടച്ചെടുക്കണം. അപ്പോൾ തൈരായതുകൊണ്ട് നമ്മൾ കുറച്ച് മുൻതൂക്കത്തിൽ തന്നെ ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. ഒരു സ്പൂണോളം 1 സ്പൂണ് സോൾട്ട് ആഡ് ചെയ്തു. സോൾട്ട് ആഡ് ചെയ്ത് അപ്പോൾ തന്നെ നെക്സ്റ്റ് എനിക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടി. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചേർക്കാം, കാരണം ഇത് നന്നായിട്ട് ചൂടായിട്ടാണ് എണ്ണയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ചേർക്കേണ്ടത് വറ്റൽമുളക്. എരിവുള്ള വറ്റൽമുളക് 2 കീറി ഒരു 3-4 ഇതിലേക്ക് ഇടുക. ഫ്ലെയിം ഒന്ന് ഞാൻ കുറയ്ക്കുന്നുണ്ട്, കാരണം പൊടികൾ കിട്ടിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 2 സ്പൂണോളം റെഡ് ചില്ലി ഫ്ലേക്സ് ഇതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം ഫ്ലെയിം ഓഫ് ചെയ്തു, കാരണം ഇനി ഫ്ലെയിം കത്തിച്ചിരുന്നാലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ആ ചൂട് തന്നെ ഇരുന്നിട്ട് ഇപ്പം നമ്മൾ ചേർത്ത എല്ലാ പൊടികളും അതിലൊന്നും ആവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നെക്സ്റ്റ് ചേർക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിതിൽ നിങ്ങൾക്ക് കാണാം, തൈര് 1 പാക്കറ്റ് തൈര്, 1/2 ലിറ്റർ തൈര് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്ക് എടുത്തിട്ട് ഒന്ന് അടിക്കാൻ പോവാണ്. നന്നായിട്ട് അടിച്ചെടുക്കണം, എന്നാലാണ് ഇതാവുന്നത്. ഇതിലേക്ക് ഈ നന്നായി അടിച്ചെടുത്ത ഈ തൈര് ഇതിലേക്ക് ഡയറക്റ്റ് നമുക്ക് ചേർക്കാം. ഇപ്പോൾ തന്നെ കളർ വരുന്നതാണ്. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച്, വലിയ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്, കാരണം ഇത് പെട്ടെന്ന് ഇത് കേർഡിൽ ചെയ്യാൻ തുടങ്ങും. ഈ നമ്മൾ തൈര് മിക്സിയിലടിച്ചിട്ട് നമ്മൾ മോരുകറി ഉണ്ടാക്കുമ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട കൂടിയിട്ട് ചീത്തയായി പോകും. നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഫസ്റ്റ് ഒരു 1 മിനിറ്റ് ഇളക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കഴിഞ്ഞ് നമ്മൾ വിടാതെ ഇളക്കിക്കൊണ്ടിരുന്നാലാണ് കറക്റ്റ് ആ ഒരു ചൂട് ഇതിലേക്ക് വന്ന് അത് പാകമാകാനും പിരിയാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് തന്നെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ മല്ലിയിലയോ, ഇത് സാമ്പാർ ചീരയാണ്, മല്ലിയിലയോ സാമ്പാർ ചീരയോ വേപ്പിലയോ നിങ്ങൾക്ക് എന്താണുള്ളത് അതിനനുസരിച്ച് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടെ ഇറങ്ങി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഒരു ചാറുകറി ഉണ്ടാക്കിയെടുക്കാൻ തോന്നുമ്പോൾ ഒരു
5-10 Çeri flame ile çene çiğnene lagide pişirince boğum. Bir zaman magum bedel ki, bir tiri kuday, enna denem mogul ile ki bir çorba. Şimdi ne çel last step ile adı, korchna ayran, amla tiy offi değil nalem, adı pişiriyadi rikene ana amla last step ile engin oluyor, enna orikinada, bu da ready ayitinde, bu da amko flame off ya. Zellal ayrum try çiğnene, zellal ki video istemayne biyari kino. Matcha recipe may kandamuttunavare bye.